എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സഫാരി വേൾഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ വീഡിയോ ആണ്. സഫാരി വേൾഡ് എന്ന് പറയുന്നത് ബാങ്കോക്കിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസ് ആണ് സഫാരി വേൾഡ്. അവിടെ ഒരുപാട് മൃഗങ്ങളും പക്ഷികളൊക്കെ ഉൾപ്പെടുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു സഫാരി വേൾഡ് എന്ന് പറയുന്നത്. ബാങ്കോക്കിലെ പ്രധാനപ്പെട്ടത് കൂടിയാണ്, കാരണം അത്യാവശ്യം വലുതാണ്, നല്ല ഏരിയ ഉള്ളതാണ്. അവിടെ ഒരുപാട് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു പുലിക്കുട്ടിക്ക് പാല് കൊടുക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ പുലിക്കുട്ടിക്ക് പാല് കൊടുക്കാനുള്ള ഒരു സംഭവമാണ്. ഇതിന് വരുന്നത് 300 തായ്ബാത്താണ് ഈ ഒരു പുലിക്കുട്ടിക്ക് ഫോട്ടോ പാല് കൊടുക്കുന്ന ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. അതേപോലെ തന്നെ ഈ ഒരു ഒറാങ്കുട്ടാൻ എന്തായാലും കാണാണ്ടിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസ് കാണുന്നവരാണെങ്കിൽ, യൂട്യൂബ് ഷോർട്സ് കാണുന്നങ്ങനെ കാണുന്നവരൊക്കെ ആണെങ്കിൽ എന്തായാലും ഇത് മിസ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ഇങ്ങനെ ഒരു ഒറാങ്കുട്ടാൻ നമ്മുടെ ശ്രദ്ധയിൽ എപ്പോഴെങ്കിലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വന്നു പോയിട്ടുണ്ടാവും. ഇതിൻ്റെ കൂടെ ഈ ഒരു ഫോട്ടോ സെഷന് വേണ്ടി വരുന്നത് അല്ലെങ്കിൽ വീഡിയോ എടുക്കാനൊക്കെ വരുന്നത് 500 തായ്ബാത്താണ് ഈ ഒരു ഒറാങ്കുട്ടാനെ കൂടെ. ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു ഒറാങ്കുട്ടാനാണ്. കാരണം നമ്മൾ എന്തായാലും ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, യൂട്യൂബൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഫേസ്ബുക്ക് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു ഒറാങ്കുട്ടാനാണ്. ഇത് അതിൻ്റെ കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളൊരു ഏരിയ ആണ്. അതേപോലെ തന്നെ അവിടെ ഒരുപാട് ഷോയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ ഒരു സഫാരി വേൾഡിൽ. ഞാൻ അതിന് മുൻപത്തെ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ എലിഫൻറ്റ് ഷോ, ബേർഡ്സിൻ്റെ ഷോ, ഡോൾഫിൻ, സീ ലയൺ, അങ്ങനെ ഒരുപാട് മനുഷ്യരുടെ ഷോ ഉണ്ട്. അതേപോലെ കുറേ ഉണ്ട്. അതേപോലത്തെ ഒരു ഷോ ആണ് ഈ ഒരു ഒറാങ്കുട്ടാൻ്റെ ഷോ. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇതൊക്കെ വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഷോകളൊക്കെ നടക്കുന്നത് ഈ സഫാരി വേൾഡിൽ പല സമയങ്ങളിലായിരിക്കും. അതവിടെ കൃത്യമായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ടാവും ഈ ഒരു സമയത്താണ് ഈ ഒരു ഷോ നടക്കുന്നത്, അതിനുശേഷം ഈ ഒരു ഷോ വരുന്നത്. പിന്നെയാണ് ഇപ്പോൾ എലിഫൻ്റ് ഷോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അത് രാവിലെ 11 മണിക്കും പിന്നെ ഉച്ചരിഞ്ഞ് 4 മണിക്കും. അപ്പോൾ നമുക്കവിടെ ടൈം കൃത്യമായിട്ട് അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഷോ ഒക്കെ എപ്പോഴാണ് നടക്കുന്നത്. ആ ഷോകളൊക്കെ നമ്മൾ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് ഇതുപോലെ മൃഗങ്ങൾ ആ വഴികളിലൊക്കെ കാണാം. പുതിയ പുതിയ മൃഗങ്ങൾ, കാണാത്ത മൃഗങ്ങൾ. ഞാൻ കങ്കാരുവിനൊക്കെ ആദ്യമായിട്ട് കാണുന്നത് ലൈഫിൽ, നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു കങ്കാരുവിനെ കാണുന്നത്. അതിന് പറ്റിയിട്ടുള്ള ഒരു സ്പേസ് അവരവിടെ ഉണ്ടാക്കി ഇട്ടിട്ടുമുണ്ട്. ഇതൊക്കെ നമ്മുടെ ഫ്ലെമിംഗോ ആണ്, അമേരിക്കൻ ഫ്ലെമിംഗോ. അങ്ങനെ കാണാത്ത തരത്തിലുള്ള, നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പോകുന്ന സൂലൊന്നും കാണാത്ത തരത്തിലുള്ള ഒരുപാട് മൃഗങ്ങളും പക്ഷികളും കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളൊരു പാർക്ക് കൂടിയാണ് ഈ ഒരു സഫാരി വേൾഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവരെല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കാണെങ്കിലും അതിൻ്റെ ഒരു എൻവയോൺമെൻറ്റ് അവരവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായിട്ട് ഇപ്പോൾ ഒട്ടകത്തിനെ കാണുമ്പോൾ തന്നെ അറിയതൊരു നമ്മളൊരു മണലിൻ്റെ ഒക്കെ ഒരു അന്തരീക്ഷം അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നേരത്തെ കങ്കാരിനെ കണ്ടപ്പോഴാണെങ്കിലും അങ്ങനെ മൊത്തത്തിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സൗകര്യത്തിലാണ് അവിടെ മൃഗങ്ങളൊക്കെ വളരണതും. കൂട്ടിലൊക്കെ ആണെങ്കിലും നല്ല സ്പേസിലാണ് കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. നമ്മുടെ തൃശ്ശൂർ പുത്തൂർ വരുന്നത് അതേപോലത്തെയാണെന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെയാണെങ്കിൽ അത് അടിപൊളിയാണ്. ഇത് ഫിഷ് നല്ലൊരു വലിയൊരു സ്പേസിലാണ്. അതവിടെ തീറ്റ കൊടുക്കാനൊക്കെ ആളുകൾ വരുമ്പോൾ ഒരുമിച്ച് കൂട്ടായിട്ട് വരും. ഒരുപാട് തരത്തിൽ ആമകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതേപോലെ തന്നെ ഇത് പക്ഷികളാണ്, നമ്മുടെ പരുന്ത്, അതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റും. മൂങ്ങയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റും. എല്ലാത്തിനും കൂടെ പൈസയാണ്. എന്ത് മൃഗങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാനാണെങ്കിലും നല്ല അണക്കള മൃഗങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാത്തിനും സെപ്പറേറ്റ് പൈസ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് വേറെ പേടിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. കാരണം നല്ല ആയിട്ട് പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുള്ള, നല്ല ട്രെയിനിങ്ങൊക്കെ കിട്ടിയിട്ടുള്ള മൃഗങ്ങളും പക്ഷികളാണ്. അപ്പോൾ അവരൊന്നും ചെയ്യില്ല, നമ്മൾ ജസ്റ്റ് ഫോട്ടോ എടുക്കുന്നവർക്ക് എടുക്കാം. എല്ലാ മൃഗങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാനായിട്ടും ചെറുതായിട്ടൊക്കെ ക്യൂ ഉണ്ടാവും, ചിലതിൻ്റെ കൂടെ നല്ല ക്യൂ ഉണ്ടാവും. ഇപ്പോൾ ആ പുലിക്ക് പാല് കൊടുക്കുന്നതിനൊക്കെ അത്യാവശ്യം നല്ലൊരു ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒറാങ്കുട്ടാൻ്റെനൊക്കെ നല്ല ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ചിലതൊക്കെ ക്യൂ ഉണ്ടാവും. പിന്നെ നമ്മളവിടെ പോകുമ്പോൾ പ്രധാനപ്പെട്ടതായി ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു ഷോവിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി കൃത്യമായിട്ട് മൃഗങ്ങളെ കണ്ട് ആ ഷോ ഒക്കെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡോൾഫിൻ്റെ ഷോ, സീ ലയണിൻ്റെ ഷോ, എലിഫൻറ്റിൻ്റെ ഷോ, ഇതൊന്നും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഷോകളാണ്. നമ്മളൊരു സഫാരി പാർക്ക്, സഫാരി വേൾഡ് കാണാൻ പോകുന്നെങ്കിൽ എന്തായാലും മിസ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ വേൾഡിലെ ഏറ്റവും കൂടുതൽ ജിറാഫ് ഉള്ളൊരു നമ്മുടെ ഒരു ഏരിയ ഇവിടെയാണ്, സഫാരി വേൾഡാണ് ആ ഒരു റെക്കോർഡുള്ളത്. 200 ജിറാഫുകൾ ഈ ഒരു ഇവരിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു എൻവയോൺമെൻറ്റിൽ ഉണ്ടെന്നാണ് അവിടെ അവർ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് പറ്റിയ തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അവരിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ ജിറാഫുകൾക്കാണെങ്കിൽ നല്ല ഒരു അറ്റ്മോസ്ഫിയർ. അതേപോലെ തന്നെ ഈ ജിറാഫുകൾക്കൊക്കെ നമുക്ക് ക്യാരറ്റ് കൊടുക്കാനൊക്കെ പറ്റും, ഭക്ഷണം കൊടുക്കാനൊക്കെ ആയിട്ട്. അവരിവിടെ ഒരു ചെറിയൊരു വ്യൂവിങ് ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വന്ന് നിന്നിട്ട് അതിന് ഭക്ഷണം കൊടുക്കുന്നവർക്കൊക്കെ കൊടുക്കാം. ഈ ഒരു പയ്യനെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജിറാഫുകൾക്ക്, അതിനൊക്കെ ഒരു പൈസയുണ്ട്, 50 ബാത്ത്, 40, അങ്ങനെയൊക്കെ റേറ്റ് ഉണ്ട് എത്ര എണ്ണം കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളത് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഫോട്ടോ ക്ലിക്ക് ചെയ്യാനും അങ്ങനെയൊക്കെ പറ്റും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഒരുപാട് മൃഗങ്ങളെ കാണാനുണ്ട്, പിന്നെ അങ്ങനെ കാറിൽ ചുറ്റിയിട്ട് കാണാനുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും ബാങ്കോക്കൊക്കെ വിസിറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും ഇത് കാണേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.